അപ്പോൾ അതൊക്കെ എലി കയറി ഇതിനകത്ത് കൂടൊക്കെ കൂട്ടി സെറ്റാക്കി അപ്പോൾ അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടുന്ന സമയത്ത് ഓരോ വയറൊക്കെ അവന് ഡിസ്റ്റർബൻസ് ആയിട്ട് തോന്നുന്ന സമയത്ത് അതൊക്കെ അങ്ങ് കട്ട് ചെയ്ത് കളയും. ഏറ്റവും നല്ലൊരു ടിപ്പ്, അതായത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു എക്സ്പീരിയൻസ്, അതായത് ഇത്രയും വർഷത്തെ ഒരു എക്സ്പീരിയൻസിൽ എനിക്ക് പല കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്നും കിട്ടിയൊരു ഏറ്റവും വലിയൊരു ആൻസർ അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു ടിപ്പാണ്, വാഹനത്തിനകത്ത് എലി കയറാതിരിക്കണമെന്നുണ്ടെങ്കിൽ വാഹനം ഒരു കസ്റ്റമർ പറഞ്ഞു തന്നു. ആ ഒരു കസ്റ്റമറുടെ ഞാൻ ബാക്കി പലർക്കും, അതായത് ഇതുപോലെ ഫ്രീക്വൻ്റ് ആയിട്ട് പ്രശ്നം ഉണ്ടാകുന്ന പലർക്കും ഞാൻ ഷെയർ ചെയ്ത് കൊടുത്തു. അവരെല്ലാം ഇത് ചെയ്ത് 100% അവർക്ക് ബെനിഫിറ്റ് കിട്ടിയോണ്ടാണ് ഞാൻ എല്ലാവരും ആയിട്ട് ഇതൊന്ന് ഷെയർ ചെയ്യുന്നത്. കാരണം നമസ്കാരം, ഞാൻ രാഗശംജി. വാഹനത്തിനകത്ത് എലിയുടെ ശല്യം അതൊരു വലിയൊരു പ്രശ്നം തന്നെയാണ്. കാരണം എലി കയറിക്കഴിഞ്ഞാൽ വാഹനം മുഷിപ്പിക്കും എന്ന് മാത്രമല്ല ഉള്ളു, വാഹനത്തിനകത്തുള്ള വയറും കാര്യങ്ങളെല്ലാം കട്ട് ചെയ്ത് വാഹനത്തിനകം ഒരു വലിയൊരു പ്രശ്നമാക്കുന്നുണ്ട്. ഇതുപോലൊരു സംശയം എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ട്. ആദുഷ് എസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ബ്രോ, റാറ്റ് പോകാനുള്ള ടിപ്സ് പറയാമോ? ശരിക്കും പറഞ്ഞാൽ റാറ്റ് പോകാനുള്ളൊരു ഏറ്റവും നല്ലൊരു ടിപ്പ്, അതായത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു എക്സ്പീരിയൻസ്, അതായത് ഇത്രയും വർഷത്തെ ഒരു എക്സ്പീരിയൻസിൽ എനിക്ക് പല കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്നും കിട്ടിയൊരു ഏറ്റവും വലിയൊരു ആൻസർ അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു ടിപ്പാണ്, വാഹനത്തിനകത്ത് എലി കയറാതിരിക്കണമെന്നുണ്ടെങ്കിൽ വാഹനം ഇടയ്ക്കൊന്ന് മാറ്റിയിട്ടാൽ മതി. അപ്പം മാറ്റിയിട്ടാൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം എല്ലാവരുടെയും വീടുകളിൽ മിക്കവാറും ഒരു കാർ പോർച്ച് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഈ ഒരു കാർ പോർച്ചിൽ തന്നെ മാറ്റിയിട്ടാൽ മതി. കാരണം പലർക്കും മനസ്സിലുള്ളൊരു സംശയം, എൻ്റെ ഒരു കാർ പോർച്ചേ ഉള്ളൂ, വേറെ എവിടെയും കൊണ്ട് വാഹനം മാറ്റിയിടുക എന്ന് പറഞ്ഞാൽ പോസിബിൾ അല്ല. ഒന്നും ചെയ്യേണ്ട, നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. നേരെയാണ് നിങ്ങൾ വാഹനം കയറ്റിയിടുന്നതെങ്കിൽ ഒരു 2 ദിവസം കഴിയുമ്പോഴത്തേക്കും ഒന്ന് തിരിച്ചിടുക, അതായത് ബാക്ക് സൈഡ് ഫ്രണ്ടിൽ വരുന്ന രീതിക്കൊന്ന് തിരിച്ച് വാഹനം പാർക്ക് ചെയ്യുക. ഇങ്ങനെയൊരു പ്രൊസീജിയർ പലരും ചെയ്ത് നോക്കിയിട്ട്, കാരണം എനിക്കിതൊരു കസ്റ്റമർ പറഞ്ഞു തന്നു. ആ ഒരു കസ്റ്റമറുടെ ഞാൻ ബാക്കി പലർക്കും, അതായത് ഇതുപോലെ ഫ്രീക്വൻ്റ് ആയിട്ട് പ്രശ്നം ഉണ്ടാകുന്ന പലർക്കും ഞാൻ ഷെയർ ചെയ്ത് കൊടുത്തു. അവരെല്ലാം ഇത് ചെയ്ത് 100% അവർക്ക് ബെനിഫിറ്റ് കിട്ടിയോണ്ടാണ് ഞാൻ എല്ലാവരും ആയിട്ട് ഇതൊന്ന് ഷെയർ ചെയ്യുന്നത്. കാരണം ഇത് ചെയ്ത വ്യക്തികളുടെ വീട്ടിൽ പിന്നെ ചെയ്ത വ്യക്തികളുടെ വാഹനത്തിൽ പിന്നെ ഇതുവരെ എലി കയറിയിട്ടില്ല. പക്ഷേ ഈ പ്രോസസ്സ് അവർ കറക്റ്റായിട്ട് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. എലി, എനിക്ക് തോന്നുന്നു ഇതെൻ്റെ ഒരു അസംഷൻ മാത്രമാണ്, വാഹനം കയറ്റിയിട്ട് ഒരേ പൊസിഷനിൽ തന്നെ ഏകദേശം ഒരു 5 to 6 ദിവസം വരെ വാഹനം അനങ്ങാതെ കിടക്കുന്ന സമയത്ത് പതുക്കെ എലി കയറി ഇതിനകത്ത് കൂടൊക്കെ കൂട്ടി സെറ്റാക്കി പതുക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടുന്ന സമയത്ത് ഓരോ വയറൊക്കെ അവന് ഡിസ്റ്റർബൻസ് ആയിട്ട് തോന്നുന്ന സമയത്ത് അതൊക്കെ അങ്ങ് കട്ട് ചെയ്ത് കളയും. ഇതാണ് സിര എലി ചെയ്യുന്നൊരു പരിപാടി. അപ്പം നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഷോറൂമിലുള്ളവർക്ക് ഏറ്റവും നല്ലൊരു കാര്യമാണ്. കാരണം ഈ വാഹനം നമുക്ക് തന്നെ അവിടെ സർവീസിന് കിട്ടുന്നുണ്ട്, അത്യാവശ്യം നല്ല രീതിക്ക് അതിനകത്ത് നിന്ന് ലേബറും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ വെറുതെ അങ്ങനെ നമ്മൾ കാശ് കളയാതിരിക്കാൻ വേണ്ടിയിട്ട് ലേബറിന് ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാലും ബാക്കിയുള്ളവർക്ക് തോന്നും ഓ അവർ കാശുണ്ടാക്കാനുള്ള പരിപാടിയാണ്. അത് മാത്രമല്ല, ഇത് മെനക്കേടുള്ളൊരു പരിപാടിയാണ്. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഏതെങ്കിലും വയറോ വല്ലതും ഷോർട്ടാവോ വല്ലതും ചെയ്ത് കഴിഞ്ഞാൽ ഇത് അഴിക്കുന്ന സമയത്ത് ഇതിനകത്ത് എലിയൊക്കെ ചില സമയത്ത് ഞങ്ങൾ കാണും, ഞങ്ങൾക്ക് തന്നെ ഭയങ്കര അറുപ്പ് തോന്നും. അപ്പോൾ ചെയ്യുന്ന ആ മെക്കാനിക്കിൻ്റെ ഒരു ബുദ്ധിമുട്ടും ആരും മനസ്സിലാക്കുന്നില്ല. ഇത് അഴിച്ചിറക്കി ഇതിനകത്ത് എലിയൊക്കെ ചത്ത് ചീഞ്ഞ് കിടക്കുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടും കൂടെ ആരും മനസ്സിലാക്കാതെ പോകരുത്. അതൊരു വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം. അപ്പം അതുകൊണ്ട് നിങ്ങൾ കഴിവതും ശ്രമിക്കുക വാഹനത്തിനകത്ത് എലി കയറാതിരിക്കാൻ വേണ്ടി. അതിന് ഇതാണ് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ. പിന്നെ 2-3 കാര്യങ്ങൾ പറയാനാണെന്നുണ്ടെങ്കിൽ, ഒന്ന്, നമ്മുടെ വാഹനത്തിനകത്ത് വെച്ച് ഫുഡ് കഴിക്കുന്നത് കുറയ്ക്കാൻ ശ്രമിക്കുക. കഴിക്കരുതെന്ന് ഞാൻ പറയത്തില്ല, പിന്നെ കഴിക്കാതിരിക്കാനും പറ്റത്തില്ല. ചിലപ്പോഴൊക്കെ ലോങ് ഡ്രൈവൊക്കെ പോകുമ്പോൾ നമ്മൾ കഴിച്ചു പോകും. അങ്ങനെ കഴിക്കുകയാണെങ്കിൽ തന്നെ എന്തെങ്കിലും ഫുഡ് പാർട്ടിക്കിൾസ് താഴെ പോവുകയാണെങ്കിൽ, യാത്രയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് വാഹനം ഒരു ഇൻറ്റീരിയർ ക്ലീനിങ്ങിന് ചെയ്യാൻ കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലൊരു കാര്യമാണ്. അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ടാണെങ്കിലും അകത്ത് വാക്യൂം ഒക്കെ ഇട്ട് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. മെയിൻ ആയിട്ടുള്ളൊരു കാര്യമാണ് ഫുഡ്. പിന്നെ വാഹനത്തിനകത്ത് നമ്മൾ വെക്കുന്ന ചില സ്മെല്ലുള്ള ഐറ്റംസ്, അതായത് വെറൈറ്റി ആയിട്ടുള്ള സ്മെല്ലുള്ള ഐറ്റംസ്, ചില സ്മെല്ലുകൾ അട്രാക്ട് ചെയ്ത് ഈ ഇൻസെക്ട്സും കാര്യങ്ങളൊക്കെ വരുന്ന പോലെ തന്നെ എലിയും വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ട് കഴിവതും കോമൺ ആയിട്ടുള്ള പെർഫ്യൂംസ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഇതെൻ്റെ പേഴ്സണൽ റെക്കമെൻഡേഷൻ മാത്രമാണ്. പിന്നെ വാഹനത്തിനകത്ത് കർപ്പൂരം വെക്കുന്നത് ഞാൻ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ക്യാൻഫർ, അത് മെഡിക്കൽ പർപ്പസിനുള്ള ക്യാൻഫർ മേടിക്കാൻ കിട്ടും. അത് മേടിച്ച് വെക്കുന്നത് വാഹനത്തിനകത്ത് നല്ലതാണ്. ഒരു നല്ലൊരു ഫ്രഷ് സ്മെല്ല് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഇത് എനിക്കൊരു അരോചകമായിട്ട് തോന്നി കയറാറില്ല സാധാരണ ഈ ഒരു സ്മെല്ല് ഉണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. പിന്നെ കുറേ പേര് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, പുകയിലൊക്കെ ഇതിനകത്ത് വെച്ച് കെട്ടി നമ്മുടെ ബോണറ്റിൻ്റെ സൈഡിലൊക്കെ വെക്കാറുണ്ട്. അങ്ങനെ ആർക്കെങ്കിലും ഇതുപോലെയൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് കൂടി ഇടുക. പക്ഷേ ഞാൻ ഈ പറഞ്ഞൊരു പ്രൊസീജിയർ ഒരുപാട് പേര് ചെയ്ത് നോക്കിയിട്ട് അവർക്കെല്ലാം ബെനിഫിറ്റ് കിട്ടിയോണ്ടാണ് ഞാൻ ഇതെല്ലാവരുമായിട്ട് ഷെയർ ചെയ്ത് നോക്കുന്നത്. നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങളുടെ വാഹനത്തിൽ ഇതുപോലെ എലി കയറുന്നുണ്ടെങ്കിൽ, നിങ്ങളത് നീറ്റാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പ്രൊസീജിയർ ഒന്ന് ചെയ്ത് നോക്കുക. പിന്നെ ഒരിക്കലും എലി കയറുന്നതായിരിക്കത്തില്ല. ഇത് എൻ്റെ ഒരു അസംഷൻ മാത്രമല്ല, എക്സ്പീരിയൻസ് ആണ് ഞാൻ എടുത്ത് പറഞ്ഞായിരുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ ചെയ്തിട്ട് ഗുണം കിട്ടിയിട്ടുണ്ടെങ്കിൽ അതും കൂടെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇടുക. ബാക്കിയുള്ളവരും കൂടെ ജസ്റ്റ് ഒന്ന് മനസ്സിലായിക്കോളൂ.